أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ മുസ്തഫ ദാരിമി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് ആഗതമായിരിക്കുന്നു. ഈ മഹത്തായ മാസം മഹാനായ ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു അവിടുത്തെ മദ്ഖലിൽ പറഞ്ഞതായി കാണാം. ഫകൈഫ ബിഹി إذا انضم إلى فضيلة هذا الشهر العظيم الذي فضله الله تعالى وفضلنا به بهذا النبي الكريم على ربه عز وجل ഈ മാസത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും ഈ മഹത്തായ മാസത്തിൽ ഒരു നിലക്കും ചെയ്യാൻ വകുപ്പില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നാല് പവിത്ര മാസങ്ങളെ പറഞ്ഞുകൊണ്ട് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, ആ നാല് യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന പവിത്ര മാസങ്ങളിൽ നിങ്ങൾ തെറ്റ് ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം മറ്റുള്ള സമയത്ത് തെറ്റ് ചെയ്യാം എന്നല്ല. ഇതുപോലെ ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ മാസം അഷ്ഹറുൽ അളീം, മഹത്തായ മാസം, അല്ലദീ ഫള്ളലഹുല്ലാഹു തആല, അള്ളാഹു ഈ മാസത്തെ ബഹുമാനിച്ചിരിക്കുന്നു. ഫള്ളലന ഫീഹി ബിഹാദൻ നബിയിൽ കരീം, ഈ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ കൊണ്ട് ഈ നമ്മളെ ഈ മാസത്തിൽ അള്ളാഹു തല നമുക്ക് അള്ളാഹു ബഹുമാനം തന്നിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിച്ച ഈ മഹത്തായ മാസം. മറ്റൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അല്ലദീ മന്നല്ലാഹു തആല അലൈനാ ഫീഹി ബിസയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ, എല്ലാ മുൻഗാമികൾക്കും പിൻഗാമികൾക്കും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കൊണ്ട് അള്ളാഹു ബഹുമാനിച്ച മാസം, അള്ളാഹു നമുക്ക് അനുഗ്രഹം തന്ന മാസം. ഫകാന യജിബു അൻ യുസാദ ഫീഹി മിനൽ ഇബാദാതി വൽ ഖൈർ ശുക്റൻ ലിൽ മൗല സുബ്ഹാന, അതുകൊണ്ട് ഈ മാസത്തിൽ ഇബാദത്തുകളും നന്മയും അള്ളാഹുവിന് ശുക്റായി വർദ്ധിപ്പിക്കൽ നിർബന്ധമാണ്. അലാമ ഔലാന മിൻ ഹാദിഹി നിഅമിൽ അളീമ, ഈ വലിയ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകിയതിൻ്റെ പേര്. വൈകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസിഫീഹി അലാ ഗൈരിഹി മിന സുഹൂരി ശൈഅ മിന അൽഇബാദതി വമാദാക ഇല്ലാ ലിറഹ്മതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഉമ്മതിഹി വരിഫ്ഖിഹി ബിഹിം ലിഅന്നഹു അലൈഹി സ്വലാത്തു വസലാം കാന യത്രുക്കുൽ അമല ഖസിയത അൻ യുഫ്റദ അലാ ഉമ്മതിഹി റഹ്മതൻ മിൻഹു ബിഹിം കമാ വസഫഹുൽ മൗല സുബ്ഹാനഹു വതആല ഫി കിതാബിഹി ഹൈതു ഖാല ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ മാസത്തിൽ പ്രത്യേകമായ ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാതിരുന്നത് അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായ വിഷയത്തിലുള്ള ആദരവ് അനുഗ്രഹം നൽകപ്പെട്ട മാസമായതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനൊരു പ്രയാസം ഞാൻ വല്ലതും കൽപ്പിച്ചിട്ട് വേണ്ട
എന്ന നിലക്ക് നബി സല്ലല്ലാഹു നിങ്ങൾ പറയാതിരുന്നതാണ്. ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ഈ മാസത്തിൽ സൽക്കർമ്മങ്ങൾ, ശുക്രൻ്റെ പ്രവർത്തനങ്ങൾ നടത്തൽ അനിവാര്യമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലാക്കിൻ അസാർ അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നബിദങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഇലാ ഫളീലത്തി ഹാദ ശഹ്രിൽ അദീം, ഈ മഹത്തായ മാസത്തിൻ്റെ ബഹുമാനത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ബിഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം ലിസ്സാഇലി അല്ലദീ സഅലഹു അൻ സൗമി യൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് ഒരാൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, ദാക്ക യൗമു ദാലിക യൗമുൻ ഉലിത്തു ഫീഹി, അത് എൻ്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞല്ലോ. ഫതശ്രീഫു ഹാദൽ യൗമി മുതല്ലിമിനുൻ ലിതശ്രീഫി ഹാദ ശഹ്രിൽ അല്ലദീ ഉലിദ ഫീഹി, നബിതങ്ങൾ ജനിച്ച ദിവസത്തിന് തന്നെ ബഹുമാനമുണ്ടെങ്കിൽ പിന്നെ ജനിച്ച മാസത്തിന് ബഹുമാനമുണ്ട് എന്നത് അതിൽ പെടുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഫയം ബഹി, അതിനാൽ അത്യാവശ്യമാണ്. അൻ അഹ്തരിമഹു ഹഖൽ ഇഹ്തിറാം, ഈ മാസത്തെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കണം. വനുഫല്ലിലുഹു ബിമാ ഫള്ളലല്ലാഹു ബിഹിൽ അസ്ഹുർ അൽ ഫാളില, അള്ളാഹു തആല ബഹുമാനം നൽകിയ മാസങ്ങളെ എന്താണോ നാം ബഹുമാനം നൽകുന്നത്, അതേ ബഹുമാനം ഇതിന് എന്തായിരുന്നാലും നമ്മൾ നൽകുകയും വേണം. അള്ളാഹു തആല ബഹുമാനിച്ചതുകൊണ്ട് നമ്മൾ ബഹുമാനിക്കണം. വഹാദാ മിൻഹാ അലി ഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം, ഈ മാസവും അങ്ങനെ അള്ളാഹു ബഹുമാനം നൽകിയ മാസത്തിൽപ്പെട്ടതാണ്. കാരണം അന സയ്യിദു വൽദി ആദം വലാ ഫഖ്ര എന്നും ആദം മുഹമ്മദൂനഹു തഹത്തെ ലിവായി എന്നും അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു ഞങ്ങൾ അവിടുത്തെ ബഹുമാനമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദൻ നബി അലി ഇസ്ലാമിൻ്റെ മക്കളുടെ മുഴുവനും ആദൻ നബിയുടെ തന്നെയും നേതാവാണ് ഞാൻ. ആദൻ നബി അടക്കമുള്ള മുഴുവൻ ആളുകളും എൻ്റെ കൊടിക്കീഴില്ല. ഫളീലത്തുൽ അസ്മിനത്തി വൽ അംകിനത്തി മാ ഖസ്സഹല്ലാഹു തആല ബിഹി മിനൽ ഇബാദത്തി അല്ലതി തുഫഅലു ഫീഹാ ലിമാ ഖദ് ഉലിമ അന്നൽ അംകിനത്തു വൽ അസ്മിനത്തു ലാ തതശറഫു ലിദാതിഹാ വഇന്നമാ യഹ്സുലുഹ തശ്രീഫു മാ ഖസ്സത്തി ബിഹി മിനൽ മആനി ഫൻദുർ റഹിമനല്ലാഹു ഇയാക ഇലാ മാ ഖസ്സല്ലാഹു തആല ബിഹി ഹാദ അശ്ഹറ അശ്ശരീഫ യൗമൽ ഇത്നൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, തിങ്കളാഴ്ചക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം പറഞ്ഞ് അല്ലാഹു ബഹുമാനിച്ചതായി പഠിപ്പിച്ചില്ലേ, അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണതുണ്ടായത്? അലാ തറ അന്ന സൗമ ഹാദല്യമ ഫീഹി ഫളുൻ അലീമുൻ ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ഫീഹി ഫഅലാ ഹാദാ ഫയം ബഗി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്, അത്യാവശ്യമാണ് ഇത് ദഖല ഹാദ ശഹ്റുൽ കരീം, ഈ മാസം കടന്നു വന്നാൽ അൻ യുക്കറമ വയുഅള്ളമ വയുഹ്തറമ ലിഹ്തറാമ ലായിഖ ബിഹി, ഈ മാസത്തോട് അനുയോജ്യമായ വിധത്തിലുള്ള ആദരവും ബഹുമാനവും സ്ഥാനവും ഈ മാസത്തിന് നൽകണമെന്നത് അത്യാവശ്യമാണ്. വദാലിക ബിൽ ഇത്തിബാഇലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇത്തിബാ ആണ്, അത് ബിദ്അത്തല്ല, നബിതങ്ങളോടുള്ള പിന്തുടർച്ചയാണ്. ഫീ കൗനിഹി അലൈഹി സ്വലാത്തു വസ്സലാം കാന യഖുസ്സുൽ ഔഖാത അൽ ഫാളിലത ബിസിയാദതി ഫീലിൽ ബിർദി വീഹാ ഫീഹാ വകസറത്തിൽ ഖൈറാത്ത്, ബഹുമാനമുള്ള സമയങ്ങൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഖൈറായ ധാരാളം കാര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടും നബിതങ്ങൾ അതിനെ പ്രത്യേകമാക്കാറുണ്ട്. അലാത്തറ നീ കാണുന്നില്ലേ, ഇലാ ഖൗലിൽ ബുഖാരി റഹിമഹുല്ലാ, ഇമാം ബുഖാരിയുടെ വാക്ക്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസി ബിൽ ഖൈരി വകാന അജ്വദുമായ കൂനു ഫീ റമദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യലും ഗുണം ചെയ്യലും എല്ലാം ഔദാര്യം ചെയ്യലും ഒക്കെ റമദാനിലാണ്, എപ്പോഴും ചെയ്യുന്ന ആളാണ്, പക്ഷേ റമദാനിൽ കൂടുതൽ ചെയ്യും. فنتمثل تعظيم الاوقات الفاضله بمن تثله عليه الصلاه والسلام على قدر استطاعتنا. അപ്പോൾ ആ ഹദീസിൽ മനസ്സിലാക്കാം, ബഹുമാനമുള്ള ദിവസങ്ങൾ വരുമ്പോൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം എന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പിന്തുടർച്ചയാണ് ഈ മഹത്തായ മാസത്തിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് മഹാനായ ഇമാം ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു അവിടുത്തെ മദ്ഖലിൽ മൗലിദിനെ സംബന്ധിച്ചുള്ള ചർച്ചയുടെ തുടക്ക ഭാഗത്ത് തന്നെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അത് ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് എന്നും മഹാനവറുകൾ വിശദമായി പറയുന്നുണ്ട്. ഫതഅലീമു ഹാദ ശഹ്രി ശരീഫ്, ഈ മഹത്തായ മാസത്തെ ബഹുമാനിക്കൽ, ഇന്നമായ കൂനു ബിസിയാദത്തി അഅമാലി സാകിയാതി ഫീഹി, നല്ല മഹത്വമുള്ള അമലുകൾ വർദ്ധിപ്പിക്കലുകൊണ്ടാണ്. സദഖാത്തി ധർമ്മം വർദ്ധിപ്പിക്കലുകൊണ്ട്, ലാ ഗൈറു ദാലിക മിനൽ ഖുർബാത്തി, അങ്ങനെ പുണ്യകർമ്മങ്ങൾ ധാരാളമായി ചെയ്യലുകൊണ്ടാണ്. ഫമൻ അജസാൻ സാലിക്ക, അതിനൊന്നും ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഫ അഖല്ലു അഹ്വാലിഹി ജിത്തനിമമായ ഹെർമലഹു വിക്രഹുലഹു, ഹറാമും കറാഹത്തുമൊക്കെ ഈ മാസത്തിൽ എന്തായാലും ഒഴിവാക്കുക എന്നുള്ളതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്തിരിക്കണം. തഅലീമൽ ലിഹാദ ശഹ്രി ശരീഫ്, ഈ മഹത്തായ മാസത്തെ ബഹുമാനിച്ചതിന് വേണ്ടി.
വൈങ്കാന താലിക്ക മതുലൂബം ഫീ ഗൈരിഹി മറ്റു മാസത്തിലും ഹറാമും കറാത്തൊക്കെ ഒഴിവാക്കേണ്ടത് തന്നെയാണ്, സൽക്കർമ്മം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ മാസത്തെ ബഹുമാനിച്ചതിന് വേണ്ടി ഇല്ലാ നഹു ഫീ ഹാദ ശഹരി അക്സറു ഇഹ്തിറാമൻ കമായ തഅക്കദ് ഫീ ശഹരി റമദാൻ. റമദാൻ മാസത്തിൽ പ്രത്യേകതയുള്ളതുപോലെ പ്രത്യേകം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും തെറ്റുകൾ നിന്ന് മാറി നിൽക്കുകയും ചെയ്യൽ ആവശ്യമുള്ളതുപോലെ ഈ മാസത്തിലും അത് ചെയ്യേണ്ടതാണ്. ഫിൽ അസ്ഹുറിൽ ഹുറും, അതുപോലെ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന നാല് മാസങ്ങളിൽ അങ്ങനെയുള്ളതുപോലെ സൽക്കർമ്മിയായി ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു മാസമാണിത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മദ്ഖലിൽ പറയുന്നു. ഇത് ഇബ്നുൽ ഹാജി തങ്ങൾ മാത്രം പറഞ്ഞതല്ല, എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞതാണ്. ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു വളരെ മുമ്പുള്ള ഒരു മഹാപണ്ഡിതനായതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ടവരുടെ മദ്ഖലു ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കും തർക്കമില്ലാതെ പുണ്യമേറിയ ഈ മാസം, പുണ്യമേറിയ ഈ ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ധാരാളം സലാത്ത് വർദ്ധിപ്പിക്കാൻ, ധാരാളമായി സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിക്കാം. ഫർള് പിന്നെ ഏതായിരുന്നാലും സാധാരണ നിലക്ക് നമ്മൾ ചെയ്തു വരുന്നതാണല്ലോ. എൻ്റെ കൂടെ സുന്നത്തായ അമലുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാം. നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ ഉണ്ട്. ആ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സലാത്ത് വർദ്ധിപ്പിക്കുക. ഇതുപോലെ അമലുകളുടെ കൂട്ടത്തിൽ വളരെയേറെ മഹത്വമുള്ള ഒരു അമലാണ് അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങൾ പറയുകയും പാടുകയും ചെയ്യുക എന്നത്. അതുകൊണ്ട് ഈ മാസത്തെ സംബന്ധിച്ചും റബീഉൽ അവ്വൽ 12 സംബന്ധിച്ചുമൊക്കെ വിവരിക്കുന്ന സ്ഥലത്ത് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ അവരുടെ ഫത്വകളിൽ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ മാസത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുക പാടുക എന്നത് വളരെയേറെ അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. അങ്ങനെ പറയപ്പെടുന്ന, ചൊല്ലപ്പെടുന്ന ധാരാളം സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയത്തിനാണ് നമ്മൾ സാധാരണയായി മൗലിദ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുന്ന അതിൻ്റെ സമാഹാരം, അതാണ് മൗലിദ്. ബദർ മൗലിദ് എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ ബഹുമാനം പറയുന്ന മദ്ഹ് സമാഹാരം, അങ്ങനെ ഓരോന്നും. അതിൽ ചിലപ്പോൾ ജന്മവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പ്രസക്തി നൽകി പറയപ്പെടും. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മദാഇഹുകളാണ്, മദ്ഹുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാകട്ടെ മറ്റുള്ളവരുടേതാകട്ടെ, ആരുടെ മൗലിദാണോ അവരുടെ മദ്ഹ് പറയുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മുടെ കേരളത്തിൽ വളരെ മുമ്പേ ധാരാളമായി ചൊല്ലപ്പെടുന്ന, ഓതപ്പെടുന്ന ഒരു മൗലിദാണ് മങ്കൂസ് മൗലിദ്. മങ്കൂസ് മൗലിദ് എന്നത് മങ്കൂസ് എന്ന് വലിയ പുള്ളിയുള്ള കാഫ് കൊണ്ട് മങ്കൂസ്. മങ്കൂസ് മൗലിദ് എന്നതിന് പേര് വരാൻ എന്താണ് കാരണം? അത് വേറെ ചില മൗലിദുകളിൽ നിന്ന് ചുരുക്കി ഉണ്ടാക്കപ്പെട്ടതാണ് എന്നത് അതിനൊരു കാരണമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമ്മളുടെ മൗലിദ് കിതാബുകൾ എടുത്തു നോക്കിയാൽ സുബഹാന മൗലിദ് എന്ന പേരിലൊരു മൗലിദ് കാണാം. ആ സുബഹാന മൗലിദിലുള്ള ചില കാര്യങ്ങൾ മങ്കൂസ് മൗലിദിലും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ബൈത്തൻ അന്ത സാക്കിൻഹു തുടങ്ങിയ പദ്യങ്ങളും, അതുപോലെ അഹിയാ റബി അൽ ഖൽബി സഹ്റുൽ മൗലിദി തുടങ്ങിയതൊക്കെ സുബഹാന മൗലിദിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ചും സുബഹാന മൗലിദ് ചുരുക്കപ്പെട്ടതാകാനുള്ള സാധ്യതയുണ്ട് മങ്കൂസ് മൗലിദ്. ഏതായിരുന്നാലും പല മൗലിദുകളും ചുരുക്കി എഴുതിയതാണ് മങ്കൂസ് മൗലിദ് എന്നത് നമുക്ക് മങ്കൂസ് മൗലിദ് വായിക്കുമ്പോൾ, ഓതുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിന് തന്നെ ഇതിൽ പരാമർശിക്കപ്പെട്ട ഒരു വിഷയത്തെ ആസ്പദമാക്കി മങ്കൂസ് മൗലിദ് എന്നും പറഞ്ഞവരുണ്ട്. അതായത് അതിന് അവർ പറഞ്ഞ കാരണം, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. കാരണം അതിൽ ബക്കറയെ, പശുവിനെ പരാമർശിക്കപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഈജിസത്ത് പ്രകടമായ ഒരു പശു. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഒരാളെ കൊല്ലപ്പെടുകയും കൊന്നതിൻ്റെ ശേഷം കൊന്നവർ തന്നെ കൊലയാളിയെ പിടിക്കണം എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് മൂസാ നബി അലൈഹി സ്വലാം പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞ ഒരു സംഭവം ഖുർആനിൽ സൂറത്തുൽ ബക്കറയിലുണ്ട്.
അതുകൊണ്ട് തന്നെ ആ സൂറത്തുൽ ബഖറയുടെ പേര് ആ പശുവിനെ പരാമർശിക്കപ്പെടുന്ന സൂറത്തായതുകൊണ്ട് അതിന് സൂറത്തുൽ ബഖറ എന്ന പേര് വന്നു. ഇതുപോലെ മാഇദ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സുപ്ര ഒരു തളിക ഭക്ഷണ വസ്തുക്കൾ ഇറക്കിക്കൊടുത്തു. അതിനെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് സൂറത്തുൽ മാഇദ എന്ന് പേര് വന്നു. ഇങ്ങനെ ധാരാളമുണ്ട്. സൂറത്തുൽ കഫ് ഔലിയാക്കളായ ആളുകൾ പോയി ചെന്നുകൂടിയ ഒരു ഗുഹ പരാമർശിക്കപ്പെടുന്നതുകൊണ്ട് സൂറത്തുൽ കഫ് എന്ന് പേര് വന്നു. ഇതുപോലെ മങ്കൂസ് മൗലിദിൽ അള്ളാഹുവിൻ്റെ കൂട്ടുകാരായി അള്ളാഹുവിൻ്റെ പങ്കുകാരായി വിശ്വസിച്ചുകൊണ്ട് മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന അസുനാമുകൾ തലകുമറിഞ്ഞ് വീണ സംഭവം പറയുന്നുണ്ട്. അതുകൊണ്ട് മങ്കൂസ് അസുനാമുകൾ മങ്കൂസായി എന്ന വിഷയം പറയുന്നതിനാൽ മങ്കൂസ് എന്ന് ഇതിന് പേര് പറയപ്പെടുന്നതായിട്ടും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വലിയൊരു പണ്ഡിതനായിരുന്നു കൊങ്ങനം വീട്ടിൽ ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാൻ. അദ്ദേഹം ഈ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ പേര് പരാമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മങ്കൂസ് മൗലിദ് ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ബരി റളിയല്ലാഹു അൻഹു, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചു എന്നതാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മർഹൂം സദഖത്തുള്ള മുസ്ലിയാർ നവറുല്ലാഹു മർക്കദുഹു അവരുടെ നുസ്രത്തുൽ അനാം ഫതാവയിൽ അങ്ങനെ പറഞ്ഞതായി മങ്കൂസ് മൗലിദിന് ശറഹ് എഴുതിയ ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഞ്ഞനാടി അബ്ബാസ് മുസ്ലിയാർ അവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വേറെയും പലരും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റേതാണ് മങ്കൂസ് മൗലിദ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകൾ അങ്ങനെ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ മാ കാന്തപുരം ഉസ്താദിൽ നിന്ന് കേട്ടതായി വൈലത്തൂർ ബാബു മുസ്ലിയാരുടെ മങ്കൂസ് മൗലിദിൻ്റെ ശറഹിൽ പറയുന്നുണ്ട്. അങ്ങനെ മഹാനവറുകൾ ഈ മങ്കൂസ് മൗലിദ് രചിക്കാനൊരു പ്രത്യേക കാരണമുള്ളതായും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പൊന്നാനിയിലും പരിസരങ്ങളിലും അങ്ങനെ മലപ്പുറം ജില്ല, ഇന്നത്തെ മലപ്പുറം ജില്ല, പഴയകാലത്ത് ജില്ലയും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. മലപ്പുറം ജില്ല ഉണ്ടായത് തന്നെ മറ്റ് ജില്ലകൾ ഉണ്ടായതിൻ്റെ ശേഷമാണ്. ഏതായിരുന്നാലും പൊന്നാനി പരിസരം എന്ന് പറയുന്നത് വലിയ ഇൽമിൻ്റെ കേന്ദ്രമാണ്. ആ കേന്ദ്രങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും വലിയ വബാ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കൊറോണ കോവിഡ് അതൊരു വബ ആണ്. വബ എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗത്തിനാണ് വബ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ വബ രോഗം വസൂരി അതുപോലെ ഛർദി അതിസാരം തുടങ്ങിയ പല രോഗങ്ങളും പഴയ കാലത്ത് ജനങ്ങൾ മരിക്കാൻ കാരണമായ രോഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം രോഗങ്ങൾ കുറവാണ്. ഇപ്പോൾ അതിനെല്ലാം മറികടക്കുന്ന ഒരു രോഗമായിട്ടാണ് കോവിഡ് വന്നിട്ടുള്ളത്. ഈ വബ വന്നപ്പോൾ ആ രോഗം എടുത്തു പോകാൻ വേണ്ടിയും ജനങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയും മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഉൾക്കൊള്ളുന്ന ഒരു മൗലിദ് രചിക്കാൻ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ മങ്കൂസ് മൗലിദ് രചിച്ചിട്ടുള്ളത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ദീപാൻ മഹാന്മാരായ ആളുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുക എന്നത് പ്രശ്നങ്ങളുടെ നിന്ന് പരിഹാരമുണ്ടാകാൻ അവർ കണ്ട ഒരു മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഉഹദ് പർവ്വതത്തിൻ്റെ മേലെയുള്ള സമയത്ത് പർവ്വതം കുലുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞതായി സഹീഹായ ഹദീസിൽ കാണാം. ഇന്നമാ അലൈക നബിയ്യുൻ, ഓ ഉഹദേ നിൻ്റെ മേലെയുള്ളത് അള്ളാഹുവിൻ്റെ നബിയാണ്. ഓ സിദ്ദീഖുൻ, ഒന്ന് സിദ്ദീഖാണ്. ഓ ഷഹീദാനി, രണ്ട് ഷഹീദ് സുഹദാക്കളായി മരിക്കുന്ന മഹാന്മാരാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഉഹദ് പർവ്വതത്തിൻ്റെ കുലുക്കം നിന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ മഹാന്മാരുടെ മഹത്വം പറയുമ്പോൾ
ഏത് പിടിച്ചു കുലുക്കപ്പെടുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയെന്നത് സാധാരണയാണ്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുക പറയുക എന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നത് എല്ലാ മഹാന്മാരും അംഗീകരിക്കുന്നതും എല്ലാവർക്കും എല്ലാ പണ്ഡിതന്മാർക്കും അറിയാവുന്നതുമായ ഒരു കാര്യമാണ്. മഹാനായ ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ധാരാളമായി ചൊല്ലിയിട്ടുണ്ട്. അതിൽ തവസ്സുലും ഇസ്തിഗാസയും ഒക്കെ ഉൾക്കൊള്ളുന്ന പദ്യമാണ് ഇബ്നു ഹജർ അസ്ഖലാനി അള്ളാഹുവിനെ ചൊല്ലിയത്. ഇബ്നു ഹജർ അസ്ഖലാനി എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല, ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടാക്കിയ ഹദീസ് പണ്ഡിതനും സഹീഹുൽ ബുഖാരിക്ക് ഏറ്റവും പ്രശസ്തമായ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്വുൽ ബാരി എഴുതിയിട്ടുള്ള മഹാനുമാണ്. ആ ഇബ്നു ഹജർ അസ്ഖലാനി അള്ളാഹുവിൻ്റെ ഫത്വുൽ ബാരി UAE-യിൽ സാഹിബ് സുമു അഷ്ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹഫിളഹുല്ലാ അവറുകൾ അച്ചടിച്ച് ഫ്രീയായി ലോകമെമ്പാടും വിതരണം ചെയ്തിട്ടുണ്ട്. ആ ഫതഹുൽ ബാരിയുടെ മുസന്നിഫായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ആർക്കും ഒരു എതിരഭിപ്രായമില്ലാത്ത പണ്ഡിതനാണ്, ബഹുമാനപ്പെട്ടവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പാടുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നബിയല്ലാഹിയ ഖൈറൽ ബറായ ബിജാഹിക അത്തഖി ഫസ്ലൽ ഖളാഇ. അള്ളാഹുവിൻ്റെ നബിയായവരെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായവരെ, അങ്ങയുടെ മഹത്വം കൊണ്ട് ഞാൻ കാവലാക്കുകയാണ്, ഞാൻ കാക്കുകയാണ്. ഫസ്ലൽ ഖളാഇ, ഫസ്ലുൽ ഖളാഇ അതായത് ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന പരിഭ്രമങ്ങൾ, അതിൽ എനിക്ക് കാവൽ കിട്ടാൻ അങ്ങയുടെ ജാഹ് കൊണ്ട് ഞാൻ കാവലാക്കുകയാണ്. വർജൂയാ കരീമൽ അഫ്വി അമ്മ ജനതുഹു യദായ യാ റബ്ബൽ ഹിബാഇ. വലിയ അഫു ചെയ്യുന്ന മാന്യരായ നബിയെ, ഞാൻ പ്രതീക്ഷിക്കുകയാണ്, എൻ്റെ കൈകൾ തെറ്റ് ചെയ്തു പോയെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്, അവിടുന്ന് ധാരാളം കൊടുക്കുന്ന ആളാണല്ലോ. ഫക്കഅബുൽ ജൂദി ലാ യുറുദാ ഫിദാ ലിനഅലിക വഹുവ റസും ഫിസ്സഖായി. കൊടുതിയുടെ വിഷയത്തിൽ ഉപമയായി പറയപ്പെടുന്നൊരു കാബുണ്ടായിരുന്നു, കാബുബിനു മാമ എന്ന് പറഞ്ഞിട്ട്. ഇസ്ലാമിൻ്റെ മുമ്പ് ജീവിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് ലുരിബത്ത് ബിഹിൽ അംസാലു ബിൽ ജൂദി, വലിയ ജൂദുള്ള കൊടുതിക്കാരനായിരുന്നു അദ്ദേഹം. ആ കഅബ് അദ്ദേഹത്തിൻ്റെ കൊടുതിയും അദ്ദേഹവും അങ്ങയുടെ ചെരുപ്പിന് തുല്യാവില്ല, അങ്ങയുടെ ചെരുപ്പിന് തുല്യമാക്കാൻ പറ്റൂല, അത്രയും വലിയ ജൂദുള്ള ആളാണ് ഓ നബിയെ തങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കാന അജ്വദന്നാസ്, ഏറ്റവും വലിയ കൊടുതിക്കാരനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, വസൻ നബി മദ്ഹിക ബിനു സുഹൈരി കഅബു ലിമിസിലി മിൻക ജായിസത സനാഇ. വേറൊരു കഅബുണ്ടായിരുന്നു, കഅബുബിനു സുഹൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ച് പാടിയ ആളായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് തൗബയുടെ മനസ്സ് അല്ലാഹു തആല കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വന്നിട്ട് നബി സല്ലല്ലാഹുവിൻ്റെ മദ്ഹ് അങ്ങോട്ട് പാടി. ഈമാൻ മനസ്സിലേക്ക് കടന്ന അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പാടും. അങ്ങനെ ആ മദ്ഹ് അങ്ങ് പാടിയപ്പോൾ വലിയ സമ്മാനമായി നബി സല്ലല്ലാഹു നിങ്ങളൊരു സാല് സമ്മാനം കൊടുത്തു. അപ്പോൾ കഅബുബിനു സുഹൈർ ഞങ്ങൾക്ക് നടപടിയാക്കി തന്നിട്ടുണ്ട് തങ്ങളെ മദ്ഹ് പാടുക, അപ്പോൾ തങ്ങളുടെ അടുത്തുനിന്ന് സമ്മാനം കിട്ടും. അതുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ആകുന്ന എനിക്ക് അങ്ങയുടെ മദ്ഹ് പറഞ്ഞ വകയിൽ സമ്മാനം വേണം എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഫഖുൽ യാ അഹ്മദ് ബിൻ അലി ഇദ്ഹബ് ഇലാ ദാരിൻ നഈമി ബിലാ ശഖായി. എനിക്ക് സാലും സമ്മാനവും ഒന്നല്ല വേണ്ടത്, ഞാൻ അങ്ങയുടെ മദ്ഹ് പറയുന്ന വകയിൽ ഓ നബിയെ തങ്ങൾ എന്നോട് പറയണം, ഓ അഹമ്മദ് ബിൻ അലി, അഹമ്മദ് ബിൻ അലി ബിൻ ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പറയാണ്, ഓ നബിയെ തങ്ങൾ എന്നോട് പറയണം, ഇദ്ഹബ് നീ പോയിക്കോ,
അഹമ്മദേ ഇലാ ദാരിൻ നഈമി ബിലാ ശഖാഇ, നിഅമത്തിൻ്റെ വീടായ സ്വർഗത്തിലേക്ക് ഒരു പരാജയമില്ലാതെ നിങ്ങൾ പോയിക്കോ എന്ന് തങ്ങൾ എന്നോട് പറയലാണ് എനിക്ക് സമ്മാനം വേണ്ടത് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി അല്ലാഹു അൻഹു പാടിയിട്ട് പറഞ്ഞു. ഫ ഇൻ അഹസൻ ഫമദ്ഹുക ലീ സുറൂരി വ ഇൻ അഖ്നത് ഫഹംദുക ലീ റജാഇ, എനിക്ക് എന്ത് ടെൻഷൻ വന്നാലും അങ്ങയുടെ മധു പാടിയാൽ എനിക്ക് സന്തോഷം വന്നു, എൻ്റെ എല്ലാ സന്തോഷവും ഏത് ടെൻഷനും നീങ്ങുന്നത് ഫൈൻ അഹസൻ ഫമദ്ഹുകലീ സുറൂരി, അങ്ങയുടെ മധുഹാണ് എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യം, ഏത് ടെൻഷൻ ഉണ്ടെങ്കിലും അവിടുത്തെ മധു പാടിയാൽ നീങ്ങും. വഇൻ അഖ്നത് ഫഹംദുകലീ റജാഇ, ഞാൻ എനിക്കിനി രക്ഷയില്ല എന്ന നിലക്ക് നിരാശനാകുമ്പോൾ ഫഹംദുകലീ റജാഇ, അങ്ങയെ പുകഴ്ത്തി പറയലാണ് എനിക്ക് പ്രതീക്ഷ, അങ്ങയെ പുകഴ്ത്തി പറഞ്ഞാൽ എനിക്ക് രക്ഷയ്ക്ക് വഴിയുണ്ട് എന്ന് ഞാൻ എനിക്ക് ബോധ്യപ്പെടുകയും അത് ഞാൻ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അലൈക സലാമു റബ്ബിൻ നാസിതതിലു സലാത്ത ഫിസ്സബാഹി വഫിൽ മസാഇ, അങ്ങയ്ക്ക് മുഴുവൻ ജനങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൻ്റെ സലാം, അതുപോലെ സലാത്തും ഏത് സമയത്തും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മദ്ഹിൻ്റെ പൂർത്തീകരണം. ഒരുപാട് മദ്ഹുകൾ ചൊല്ലിയിട്ടുണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി അല്ലാഹു അൻഹു. സഹീൽ ബുഖാരി ഖത്തം തീർക്കുന്ന ദിവസം മദ്ഹ് ചൊല്ലിയിട്ടുണ്ട്, ബൈഹഖി ഖത്തം തീർക്കും ചൊല്ലിയിട്ടുണ്ട്, അതുപോലെ സിറാജുദ്ദീൻ ബുൽഖീൻ റളി അല്ലാഹു അൻഹു ഇജാസത്ത് വാങ്ങുമ്പോൾ മദ്ഹ് ചൊല്ലിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ചൊല്ലിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മദ്ഹാണ്, മദ്ഹിൻ്റെ അവസാന ഭാഗമാണ് ഞാൻ ചൊല്ലിക്കേൽപ്പിച്ചത്. അപ്പോൾ ഇത് ഞാൻ എന്തിനു പറഞ്ഞു, ഏത് പ്രശ്നം വരുമ്പോഴും അതിൻ്റെ പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയൽ അതിൻ്റെ പരിഹാരമാണ് എന്നത് ലോകപ്രശസ്ത ഇമാമിയങ്ങൾ അവർ പരിഹാരം കാണുകയും പരിഹാരമായി അവർ പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളി അല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല, മക്കയിലും ഈജിപ്തിലും പല സ്ഥലങ്ങളിലും പോയി ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് പോയി എൽമു പഠിച്ച് സക്കരിയ അൻസാരി റളി അല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ മശായിഖന്മാരിൽ നിന്ന് എൽമു കിട്ടിയ ആളാണ് സൈനുദ്ദീൻ അൽ മഅ്ബറിൽ കബീർ. സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ എന്ന് പറയുന്ന പൊന്നാനി പള്ളിയും പൊന്നാനി ഈ ദീനീ സംസ്കാര സംസ്കരണ സ്ഥാപനങ്ങളും എല്ലാം സ്ഥാപിച്ച സൈനുദ്ദീൻ മഖ്ദൂം റളി അല്ലാഹു അൻഹു. ആ സൈനുദ്ദീൻ മഖ്ദൂം റളി അല്ലാഹു അൻഹു ചുറ്റുഭാഗങ്ങളിൽ വബാ വലിയ മാരകമായ രോഗം കൊണ്ട് ആളുകൾ മരിക്കുമ്പോൾ അതിൻ്റെ പരിഹാരമായി കാണുകയാണ് അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുകയും പാടുകയും ചെയ്യാൻ വേണ്ടി മൗലിദ് രചിക്കുക എന്നത്. അങ്ങനെയാണ് മങ്കൂസ് മൗലിദ് ബഹുമാനപ്പെട്ടവർ രചിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ കയ്യിലുള്ള മങ്കൂസ് മൗലിദ്. നമ്മൾ മങ്കൂസ് മൗലിദിനെ സംബന്ധിച്ച് ഒരു 8 ദിവസം സംസാരിക്കണം എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്തഫ താരിം ഉസ്താദും മറ്റും ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു തആല അദ്ദേഹത്തിനും നമുക്കും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. മുമ്പൊരിക്കൽ എന്നോട് ബുർദ ബൈത്ത് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ഞാൻ എൻ്റെ കയ്യിൻ്റെ രോഗം സുഖപ്പെടലും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് 25 ദിവസം ബുർദ ബൈത്ത് വാഅദ് പറഞ്ഞു. അൽഹംദുലില്ലാ എൻ്റെ കയ്യിൻ്റെ രോഗം അള്ളാഹു സുഖപ്പെടുത്തി തന്നു, 25 ദിവസം ബുർദ പറയാനുള്ള അവസരവും കിട്ടി. അതിന് എനിക്ക് പ്രചോദനം നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട മുസ്തഫ ദാരിമിയുടെ വാക്കാണ്. ഇപ്പോൾ മങ്കൂസ് മൗലിദായിട്ട് ഞാൻ ഇതുവരെയും അങ്ങനെ സംസാരിക്കാറില്ല, അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. സംസാരിക്കാൻ വേണ്ടി ഉണർത്തി അവരുടേതായിരുന്നാലും അതൊരു നല്ല കാര്യമായിട്ട് എനിക്കും തോന്നി. അവിടെ നിരൂപിച്ചപ്പോൾ സംസാരിക്കുന്നില്ല, ഒരു തുടക്കം മാത്രം. മങ്കൂസ് മൗലിദിൻ്റെ തുടക്കം ഞാനൊന്ന് വായിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ല ഫി സഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ وأوجد نوره قلب قبل خلق العالمين سماه محمدا وأخرجه في آخر الزمان كما قدر وأبدا وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا ألا هو الذي توسل به آدم وافتخر بكونه والدا واستغاث به نوح
ഫനജാമിന റദ വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹി സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാറ ലഹ്ബുഹ മുഹമ്മദ ورأت أمه آمنة حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم ഹരീസ് അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം വറുവിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ കുന്തു നൂറൻ ബൈന യദൈല്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദം ബിഅൽഫി ആം യുസബ്ബിഹുല്ലാഹ ദാലിക നൂറു വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹി فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه إلى الأرض وجعلني في السفينة في صلب نوح وجعلني في صلب الخليل إبراهيم عليهم السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاه قط إذي മൻഖൂസ് മൗലിദിലെ ആദ്യ ഭാഗമാണ് ഇൻഷാല്ലാ ഓരോ ദിവസമായി നമുക്ക് അല്പാലും സംസാരിക്കാം ഈ ഒരൊറ്റ ഭാഗം തന്നെ നമ്മൾ വിവരിക്കുകയാണെങ്കിൽ മാസങ്ങൾ വിവരിച്ചാൽ തീരാത്തത് ഉണ്ട്. ആദ്യമായി തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മൻഖൂസ് മൗലിദിൻ്റെ തുടക്കം അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമായ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു. അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് തടുക്കാൻ കഴിയാത്ത ഒരു സംഗതിയുമില്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ചുറ്റുഭാഗവും വലിയ മാരകമായ വബ രോഗത്തെ തടുക്കൽ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ മൗലിദ് രചിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി തന്നെ ആകാശത്തിലും ഭൂമിയിലുമുള്ള മുഴുവൻ ശല്യങ്ങളെയും തടുക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് അള്ളാഹുവിൻ്റെ ഇസ്മ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന ദിക്ർ നമുക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിച്ചതെന്ന്. എല്ലാവരും അത് ചൊല്ലണം. ഏത് മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കാവൽ കിട്ടാനെന്ന നിമിത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ. അത് രാവിലെയും വൈകുന്നേരവും ഒരാൾ പറഞ്ഞാൽ അവനെ പിന്നെ ഒരു സാധനവും ബുദ്ധിമുട്ടിക്കൂല എന്നാണ്. വിഷം തീണ്ടുകവരെ ഇല്ല. അപ്പോൾ എല്ലാ വൈറസുകളിൽ നിന്ന് വരെ രക്ഷ കിട്ടാൻ കാരണമാണത്. ബിസ്മില്ലാഹില്ലദി, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ ബർക്കത്തെടുക്കുന്നു അല്ലെങ്കിൽ കാക്കുന്നു. അത് ഓരോന്നിനും അനുയോജ്യമായ അർത്ഥമാണ് അവിടെ നമ്മൾ സങ്കല്പിക്കുക. അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ഭൂമിയിലോ ഉപരിമണ്ഡലത്തിലുള്ള ഒരു വസ്തുവും അള്ളാഹുവിൻ്റെ പേരോടുകൂടി ശല്യം ചെയ്യൂല. അത്രയും ബഹുമാനമുള്ള അള്ളാഹുവിൻ്റെ പേര്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, അള്ളാഹുവിൻ്റെ പേരിനെ ബഹുമാനപ്പെടുത്തി പറയാൻ വേണ്ടി പറയാണ്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, ഇങ്ങനെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് എന്തിനേയും പിടിച്ചു നിർത്തും. അതുകൊണ്ടാണ് ബിസ്മില്ലാഹി മജ്റാഹ വമുർസാഹ, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങും അത് ഓഫാക്കലും ഒക്കെ ബിസ്മില്ല ഉണ്ടാകും. ബിസ്മില്ലാഹി മജ്റാഹ വമുർസാഹ, അള്ളാഹുവിൻ്റെ പേര്, അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചിട്ട് അങ്ങനെ തന്നെ തീയിലേക്ക് കിടന്ന ഔലിയാക്കളുണ്ട്. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ തന്നെ അവരിറങ്ങി പോന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീനുൽ ജസ്റ്റിൽ അജ്മീർ റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള ഒരു മഹാൻ. അതുപോലെ പലരും ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കടലിലേക്ക് കടന്നവരുണ്ട്. അലാ ഇബ്നുൽ ഹദർമി റളിയല്ലാഹു അൻഹു പോലെ മഹാന്മാർ വെള്ളത്തിൻ്റെ മേലെ കൂടി നടന്നു പോയത് ബിസ്മീം ചൊല്ലി അങ്ങ് പോകല. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചിട്ടുണ്ട്, വിസ്മിയും കൂട്ടിയിട്ടാണ് കുടിച്ചതാ. ഞാൻ
ഉൾക്കൊള്ളുന്ന ഇസ്ലാം അത് ഹഖാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ബിസ്മിക്ക് വലിയ പവറാണ്. ഷെയ്ത്താന് പോലും ബിസ്മിനെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ടാണ് വീട്ടിൽ കയറുമ്പോൾ ബിസ്മിയൊല്ലി കയറണം, എന്നാൽ ഷെയ്ത്താൻ നമ്മളെ കൂടെ താമസിക്കില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മിയൊല്ലണം, എന്നാൽ ഷെയ്ത്താൻ നമ്മളെ കൂടെ കൂറൂടില്ല. നമ്മൾ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മിയൊല്ലണം, എന്നാൽ മക്കളിൽ ഷെയ്ത്താൻ കൂറുകൂടില്ല. ഇങ്ങനെയൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ബിസ്മിയുടെ പവർ വലിയ പവറാണ്. എന്തിനേയും നേരിടാൻ പറ്റുന്ന സംഗതിയാണ് ബിസ്മി. അതുകൊണ്ട് തന്നെ ആദ്യമായി മങ്കൂസ് മൗലിദിൽ എല്ലാ വബാഇനും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടണം. അതിന് ആദ്യം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് തുടക്കം. രണ്ടാമതായി പിന്നെ പറഞ്ഞത് സുബ്ഹാനയാണ്. സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീൻ സമ്മാഹു മുഹമ്മദാ. അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ വായിച്ചാണ് സുബ്ഹാനല്ലദീ. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു ചെയ്ത അനുഗ്രഹം, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് നമുക്ക് മുഖേന നമുക്ക് ചെയ്ത അനുഗ്രഹം, അത് പറയുന്ന സ്ഥലത്ത് ഖുർആനിൽ അള്ളാഹു തആല സുബ്ഹാന ഉണ്ടാ തുടങ്ങിയത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്ന ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. ഖുർആനിൽ അല്ലാഹു തആല അൽഹംദുലില്ലാഹി അല്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ അൽഹംദുലില്ലാ തുടങ്ങിയതുണ്ട്. ഫാത്തിഹ സൂറത്ത് അൽഹംദുലില്ലാ ഉണ്ടാ തുടങ്ങിയ ബിസ്മി കഴിഞ്ഞതിന് ശേഷം. എന്നാൽ സൂറത്തുൽ ഇസ്റാ തുടങ്ങിയത് സുബ്ഹാന കൊണ്ടാണ്, ബിസ്മി കഴിഞ്ഞതിന് ശേഷം സുബ്ഹാന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത വലിയ അനുഗ്രഹമാണ് പറഞ്ഞത്. പക്ഷേ ആ അനുഗ്രഹം എന്തിനു കൊടുത്തു? ലിനുരിയഹു മിൻ ആയാതിന, നമ്മൾ ആയത്തുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയും. അതിനെ കാണിച്ചു കൊടുത്ത്, അത് കാണിച്ചു കൊടുത്ത് നമ്മളെ ഗുണത്തിന് വേണ്ടിയാണ്, ഉമ്മത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. കാരണം സ്വർഗവും നരകമൊക്കെ നേരത്തെ തന്നെ കണ്ട്, തെളിവെല്ലാം കണ്ട്, ആകാശവും ഭൂമിയും ലോകൊട്ടാകെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്ന വിഷയത്തിൽ ശ്രദ്ധ മാറൂല. കാരണം നേരെ സ്വർഗം അത് നേരത്തെ കണ്ടതാ, നരകം അത് നേരത്തെ കണ്ടതാ, അതല്ല ഞാൻ കണ്ടില്ലേ, മുമ്പ് കണ്ടതല്ലാത്തൊന്നുമില്ലല്ലോ ഇവിടെ. ആ ഒരു നിലവാരത്തിലാവുമ്പോൾ ശ്രദ്ധ മുഴുവനും ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നതിലാവും. അതിനുവേണ്ടിയാണ് ലിനുരിയഹൂമിൻ ആയാത്തിന, നമ്മൾ ആയത്തുകളിൽ നിന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഇസ്റാ മീറാജ് നടത്തിയിട്ട് ആ മുഅ്ജിസത്ത് നമുക്ക് കാണിക്കാൻ വേണ്ടിയല്ല നടത്തിയത്. നമുക്ക് കാണിക്കാണെ പച്ച പകലാണ് നടത്തുക, രാത്രിയാണ് നടത്തി, ആരും കാണാതെ. എന്തിനു? നബിതങ്ങൾക്ക് ഈ ആയത്തുകളൊക്കെ കാണിച്ചു കൊടുക്കാനാണ്. ഈ ആയത്തുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? ഇമാം റാസി റളിയല്ലാഹു അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. കാണിച്ചു കൊടുക്കുന്നത് ഉമ്മത്തിന് വേണ്ടി ഫറാഖ് ഉണ്ടാകാൻ, ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കൊടുക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ അതിൻ്റെ ഫലം ലഭിക്കുന്നത് ഞമ്മക. അതുകൊണ്ടാണ് ഫതുൽ മേലിൽ തന്നെ സലാത്തും വസലാമൻ അഫൂസു ബിഹിമ എന്ന് പറഞ്ഞു. നബിതങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സലാത്തും സലാമും കൊണ്ട് ഞാനങ്ങ് ജയിച്ചു പോകും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹം കൊണ്ട് നമുക്ക് ഫലം കിട്ടുക. ആ ഫലം ലഭിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന ഒന്നാണ് സുബ്ഹാനല്ലദീ അത്ലാ ഫീ സഹ്രി റബീഉൽ അവ്വൽ. സഹ്റു റബീഉൽ അവ്വലിൽ ഉദിപ്പിച്ച അല്ലാഹു തആല പരിശുദ്ധനാകുന്നു. ഉദിപ്പിച്ചു എന്നാ പറഞ്ഞത്, അതായത് എന്താ ഉദിപ്പിച്ചത്? ഖമറ നബിയുൽ ഹുദാ എന്നാണ് അവിടെ പറഞ്ഞത്, സന്മാർഗത്തിൻ്റെ നബിയാകുന്ന ഖമറിനെ എന്നാണ്. അത് വളരെ അർത്ഥവത്തായ ഒരു സംഗതിയാണ് ഉദിപ്പിക്കുക എന്ന് പറഞ്ഞതന്നെ. കാരണം ഉദിക്കൽ, സൂര്യൻ ഉദിക്കലുണ്ട്, ചന്ദ്രൻ ഉദിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ ചന്ദ്രൻ ഉണ്ടാകുന്നതല്ല, പുതിയ സൂര്യൻ ഉണ്ടാകുന്നതല്ല, നേരത്തെ ഉള്ളത് ഉദിച്ചു വരുന്നതാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഉണ്ട്, അവ്വലു ഖൽഖാണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു ഖൽഖാണ്, ഒന്നാമത്തെ സൃഷ്ടിയാണ്. ആ സൃഷ്ടി ലുഹൂറാവുകയാണ്, ഇവിടെ വെളിച്ചത്ത് വരികയാണ് പ്രസവത്തിലൂടെ ഉണ്ടാകുന്നത്, അല്ലാതെ പുതിയ ഒരു സംഗതി അല്ല. അതുകൊണ്ട് ആ ഉദിക്കുക എന്നുള്ള പ്രയോഗം ഉപയോഗിച്ച് സൈനുദ്ദീൻ മഖ്ദൂം റള്ളാഹുവിൻ്റെ ഒരു വാചകമാണ്, സുബ്ഹാനല്ലദീ അത്ല ഫീ സഹ്രി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വലിൽ, റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ തന്നെ, റബീ എന്ന് പറഞ്ഞാൽ തന്നെ വസന്തം എന്നാണ്. എല്ലാ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സന്ദർഭത്തിനാണ് റബീ എന്ന് പറയുന്നത്. റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, രണ്ട് റബീ ഉണ്ട്. അപ്പോൾ ഫീ സഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ പറയുമ്പോൾ സഹ്ർ കൂട്ടി പറയണം എന്ന്. അതിന് കാരണം റബീ എന്നത്
വസന്തകാലത്തിനും കൂടി പറയുന്നതുകൊണ്ട് മാസത്തിനെ പറ്റി പറയുമ്പോൾ സെഹ്റ് കൂട്ടി പറയണമെന്ന്. അതാ ഫീ സെഹ്റി റബീഉൽ അവ്വൽ, അങ്ങനെയാണ് പറയേണ്ടത്. ഫീ സെഹ്റി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ, സന്മാർഗത്തിൻ്റെ നബിയാകുന്ന ചന്ദ്രനെ ഉദിപ്പിച്ചു താൻ. അതും അതിൽ വേറെയും പല അർത്ഥങ്ങളുമുണ്ട്. ഖമർ എന്ന ഉപയോഗിച്ച് നമുക്കറിയാലോ, മാസം ഉദിക്കുന്ന ദിവസം അത് ചെറുതാണ്, അതിങ്ങനെ കൂടിക്കൂടി ബദറാകുകയാണ്. അപ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോൾ അതിൻ്റെ പ്രകാശം കൂടി ഇങ്ങനെ വരും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം മുതലേ അനുഗ്രഹം വർദ്ധിച്ച് ഇങ്ങനെ വരികയാണ്. അതാണ് അവിടുത്തെ വഫാത്തോടുകൂടി അപ്പോഴേക്ക് പൂർണ്ണചന്ദ്രൻ എന്നെ പോലെയായി, പൂർണ്ണമായ വെളിച്ചം കൊടുത്ത്. അപ്പോൾ അതാണ് ഖമർ എന്ന പ്രയോഗത്തിൻ്റെ ഉദ്ദേശം. സുബ്ഹാനല്ലദീ അത്ലാ ഫീ സഹ്റി റബീഉൽ അവ്വൽ ഖമർ നബിയിൽ ഹുദ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീ വസമാഹു മുഹമ്മദ. അതേസമയത്ത് മറ്റ് ലോകങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു നിങ്ങളുടെ ഒളിവിനെ അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. ഈ നൂറ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ അപ്പുറത്തുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ മുമ്പേ അർത്ഥം വെച്ച് വരുന്നതാണ് പ്രകാശം ഒളിവ് എന്നൊക്കെ. അത് നമ്മളും പറയാം, അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണല്ലോ എല്ലാ പ്രകാശത്തെയും സൃഷ്ടിച്ചവൻ. അള്ളാഹു നൂറു സമാവാത്തി മസലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. സൂറത്തു നൂർ എന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെ ഖുർആനുണ്ടല്ലോ. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളെ സൃഷ്ടിച്ചു. അല്ലാണ്ട് അള്ളാഹുള്ളതിന് തുടക്കമില്ല. അപ്പോൾ ഇല്ലായ്മ എന്ന് പറയുന്നത് ഇരുട്ടാ, സംഗതി ഉണ്ടാകുക എന്ന് പറഞ്ഞ തന്നെ ഒരു നൂറാണ്, ഒരു പ്രകാശമാണ്. അപ്പോൾ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ എല്ലാറ്റിനെയും, എല്ലാ നൂറും കൊടുത്തവനും നൂറിനെ പടച്ചവനും അള്ളാഹുവാണ്. അള്ളാഹു നൂറു സമാവാതി വൽ അർ മുനവ്വിറാണ് അള്ളാഹു തആല. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെയും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ്. അതിന് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് നൂറഹു നബിതങ്ങളുടെ ഒളിവിനെയാണ് എന്ന് പറഞ്ഞു. ഖബല ഖൽഖൽ ആലം വസമ്മാഹു മുഹമ്മദ, എന്നിട്ട് അള്ളാഹു തആല മുഹമ്മദ് എന്ന പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം സ്തുതിക്കപ്പെടുന്ന ആള് എന്നാണ്. സ്തുതി എന്ന് പറയുന്നത് തന്നെ എന്തിനാ, അഴകായ കാര്യത്തിൻ്റെ മേൽ പുകഴ്ത്തി പറയുന്നതിനാണ് സ്തുതി എന്ന് പറയാം. അപ്പോൾ നബിതങ്ങൾക്കല്ല കൊടുത്ത പേര് തന്നെ എന്താണ്, ധാരാളം പുകഴ്ത്തപ്പെടുന്ന ആള് എന്നാണ്. ലോകത്ത് ഒരു മനുഷ്യനും നബി സല്ലല്ലാഹു നിങ്ങളെ പുകഴ്ത്താത്ത ആളുണ്ടാവില്ല. അബൂ ജഹൽ അടക്കം ഇന്ന് പുകഴ്ത്തിയില്ലെങ്കിലും പടച്ചവൻ്റെ കോടതിയിലെത്തുമ്പോൾ അഹമ്മദ് ഹുൽ അവലൂന വല്ല ആഹ്റൂൻ, നബി സല്ലല്ലാഹു തങ്ങളെ പുകഴ്ത്താതെ നരകത്തിൽ വരെ കടക്കാൻ കഴിയില്ല. അബൂ ജഹൽ പുകഴ്ത്തിയിട്ടേ കടക്കാൻ പറ്റുള്ളൂ. അതാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അസ്അയബ്അസക റബ്ബുക മഖാമം മഹ്മൂദ എന്ന് പറഞ്ഞു. സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്ത് ഓ നബിയെ തങ്ങളെ അള്ളാഹു നിയോഗിക്കുന്നവർ. അപ്പോൾ എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ആൾ അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേരും അള്ളാഹു തആല കൊടുത്തു എന്നാണ് സുബ്ഹാന ഈ മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെയാണ് ആദ്യമായി അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു അബി ഹാത്തിം റളിയല്ലാഹുവിൻ്റെ തഫ്സീറിൽ അബൂ ഹുറൈറ റളിയല്ലാഹു ഉദ്ധരിച്ച ഹദീസാണ് കുന്തു അവ്വലൽ അംബിയായി ഖൽഖൻ വ ആഖിറഹും ബഅസാ. ഒന്നാമതായി അവസാനമായി നിയോഗിക്കപ്പെട്ടവരും സൃഷ്ടിപ്പിൽ ഒന്നാമത്തെ നബിയുമാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ. അത് തന്നെയാണ് ഖതാദ റളിയല്ലാഹുവിൽ നിന്നും വന്ന റിപ്പോർട്ടിലും കുന്തു അവ്വല നാസി ഫിൽ ഖൽഖി വ ആഖിറഹും ഫിൽ ബഅസ് എന്ന് കാണാം. അതുപോലെ ധാരാളം കാണാം പരിശുദ്ധ ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയാൻ കൽപ്പിച്ചതായിട്ട് ഖുർആനിലുണ്ട്. ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണെന്ന് പറയും. അവിടെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ ഒരു സംശയം എടുത്തിട്ടു, അങ്ങനെ ആദ്യത്തെ മുസ്ലിമാകിന് മുമ്പ് അമ്പിയാക്കളൊക്കെ കഴിഞ്ഞു പോയില്ലേ. അതിന് മറുപടി പറഞ്ഞത് ഖതാദ റളിയല്ലാഹു അൻഹു തഫ്സീറാണ്, അന അവ്വലുഹും ഖൽഖൻ വ ആഖിറുഹും ബഅസൻ, ഒന്നാമത്തെ ആൾ ഞാനാണ് സൃഷ്ടിപ്പിൽ, നിയോഗിച്ച് പുറത്ത് വരുന്നത് അവസാനമേ ഉള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെ അള്ളാഹു തആല ആദ്യമായി സൃഷ്ടിച്ചു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു.
വൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ വിഷയത്തിൽ ഇമാം അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു മുസന്നഫിൽ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാ ഇമാമിങ്ങളും ഇതിൻ്റെ തെളിവായി ഉദ്ധരിച്ചതായും നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ ബുർദയുടെ ശർഹ്, ഹംസിയുടെ ശർഹ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കിതാബുകളും ഇമാമിങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് പറഞ്ഞാൽ ഇപ്പോൾ സമയം നമുക്ക് ഒരു നേർക്കും മതിയാവില്ല. وأخرجه في آخر الزمان كما قدر وأبدا ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാന കാലത്തിൽ അള്ളാഹു കണക്കാക്കിയതുപോലെ അവസാന കാലത്തിൽ അള്ളാഹു തആല വിളിച്ചത്ത് കൊണ്ടുവരികയും പുറപ്പെടുകയും ചെയ്തു. അവസാന കാലം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? അതിനു മുമ്പ് കഴിഞ്ഞു പോയ കാലമാണ് മനുഷ്യർക്ക് കൂടുതലുള്ളത്, ഇനിയുള്ള കാലം കുറച്ചാണ്. നബി തങ്ങൾ വരുന്ന അവസാനത്തിലാണ്. കാരണം നബി സല്ലല്ലാഹു ആഖിറുൽ അംബിയ ആണ്, അംബിയാക്കളിൽ അവസാനത്തെ വ്യക്തിയാണ്. അതാണല്ലോ നേരത്തെ പറഞ്ഞപ്പോൾ ഔജദ നൂറഹു, ഒന്നാമത്തെ ആൾ നബി സല്ലല്ലാഹു തങ്ങളാണ് സൃഷ്ടിപ്പിൽ. അത് പറഞ്ഞതിൻ്റെ ശേഷം വഅഖറജ ഫീ ആഖിർ സമാൻ, അവസാനം വരുന്ന നബി തങ്ങളാണ്, അവസാനത്തെ നബിയായിട്ട് വന്ന ആഖിറു ബഅ്ഥ എന്ന ഹദീസ് പറഞ്ഞില്ലേ. അപ്പോൾ അവസാനമായി വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കമാ ഖദ്ദർ വഅബ്ദ, അല്ലാഹു അങ്ങനെയാണ് തീരുമാനിച്ചത്. ആ നിലക്ക് അല്ലാഹു തആല നബിയെ കൊണ്ടുവരികയാണ്. വഅൽബസഹു ഖിൽഅത്തൽ ജമാലില്ലതീ ലം യുൽബിസ്ഹാ അഹദ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഴകിൻ്റെ വസ്ത്രം അള്ളാഹു തആല ധരിപ്പിച്ചു. വല്ലാത്ത ഭംഗി, ലം യുൽബിസ്ഹാ അഹദ, വേറെ ആർക്കും അങ്ങനെ ഒരു വസ്ത്രം ധരിപ്പിച്ചിട്ടില്ല. അത് അവിടുത്തെ മുഖത്തുള്ള ഭംഗിയാണെങ്കിലും, കാന്നസംസ തദൂറു ഫീ വജ്ഹി, അവിടുത്തെ മുഖത്ത് കൂടി സൂര്യൻ കറങ്ങുന്നു എന്ന് തോന്നാറുണ്ട് എന്ന് ആ സഹാബത്ത് പറയും. ആ നിലക്ക് അവിടുത്തെ മുഖത്തിൻ്റെ ഭംഗിയാണെങ്കിലും, ശരീരത്തിൻ്റെ ഭംഗിയാണെങ്കിലും, ഇനി അവിടുത്തെ സ്വഭാവത്തിൻ്റെ ഭംഗിയാണെങ്കിലും, അവിടുന്ന് കൊണ്ടുവന്ന ആശയത്തിൻ്റെ ഭംഗിയാണെങ്കിലും, അവിടുന്ന് കൊണ്ടുവന്ന പ്രസ്ഥാനത്തിൻ്റെ ഭംഗിയാണെങ്കിലും, അവിടുത്തെ കുടുംബത്തിൻ്റെ ഭംഗിയാണെങ്കിലും, അവിടുന്ന് ജനിച്ച നാടിൻ്റെ ഭംഗിയാണെങ്കിലും, അവിടുന്ന് കിടക്കുന്ന നാടിൻ്റെ ഭംഗിയാണെങ്കിലും, എല്ലാം ഏറ്റവും ഭംഗിയുള്ളതാണ്. വാൽബസഹു ഖൽഅത്തൽ ജമാലില്ലതീ ലം യുൽബിസ്ഹാ അഹദ ഫവലിദ ബിവജ്ഹിൻ അഖ്ദല ഖമറം വഫർഖദ. അങ്ങനെ ആ നബിതങ്ങൾ ഒരു മുഖവുമായി പ്രസവിക്കപ്പെട്ടു. അഖ്ജല ഖമറൻ വഫർഖദ, ചന്ദ്രനെയും നക്ഷത്രത്തെയും അത് ലജ്ജിപ്പിച്ചു. ചന്ദ്രനും നക്ഷത്രത്തൊക്കെ നബിതങ്ങളെ കാണുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തി പോകും. അത്രയും ഭംഗി അവകൾക്കൊന്നും ഇല്ല. അത്രയും വലിയ ഭംഗിയോടുകൂടി, പ്രകാശത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടു. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത പരിപാടിയിൽ സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി നമ്മൾ അല്ലാഹുവിനോട് ദുആ നടത്തുകയാണ്. എല്ലാ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കണക്കിലെടുത്ത് റബ്ബ് സുബ്ഹാനഹു വതആല നീക്കി നമുക്കെല്ലാവർക്കും സർവ ഖൈറിൻ്റെ വാതിലുകളും അല്ലാഹു തുറന്നു തരട്ടെ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അല്ലാഹു സർവ ഖൈറിൻ്റെ വാതിലുകളും തുറന്നു തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സിറാജുൽ ഹുദ, അതിൻ്റെ പ്രാരംഭം മുതൽക്ക് അൽഹംദുലില്ലാ വിദേശ രാജ്യത്ത് അധ്വാനിക്കുന്ന മലയാളികളായ, കർണാടകക്കാരായ, തമിഴ്നാട്ടുകാരായ, അതുപോലെ ഇന്ത്യയിലുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾ, അവരുടെ പരിശ്രമ ഫലമായി വിദേശത്തുള്ള ആളുകൾ, അങ്ങനെ അവരുടെയൊക്കെ വലിയ സഹായത്തോടുകൂടിയാണ് സിറാജുൽ ഹുദ നടന്നു വന്നത്. സിറാജുൽ ഹുദ ആരംഭിച്ച സമയം മുതൽ, സിറാജുൽ ഹുദ ആരംഭിക്കുന്നതിന് മുമ്പ് കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11 മഹല്ലുകളിൽ 50 കൊല്ലം റബിയുൽ അവ്വൽ പറഞ്ഞ വിവരം ആരും അറിയാറില്ല. ഒരാളും ഒരു സലാത്ത് പോലും ചൊല്ലാറില്ല. ഞാനെൻ്റെ ഈ അവതരണത്തിൻ്റെ തുടക്കത്തിൽ ഇബ്നുൽ ഹാജി റളിയല്ലാഹുവിൻ്റെ വാചകം ഉദ്ധരിച്ച് പറഞ്ഞില്ലേ, ഈ മഹത്തായ മാസം സൽക്കർമ്മം കൊണ്ട് ധന്യമാക്കണം, മധുഹുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ധന്യമാക്കണം, സദഖ കൊണ്ട് ധന്യമാക്കണം എന്നൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഒരു കുട്ടികൾക്കൊരു മിഠായി പോലും നബിതങ്ങൾ ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ കിട്ടാറില്ല. ഒരു പാട്ടുപാടാൻ പോലും കുട്ടികൾക്ക് അവസരം കിട്ടാറില്ല. അതേസമയത്ത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ നാടകവും നൃത്തവും സർക്കസും എന്തെല്ലാമുണ്ടോ അതെല്ലാം അവർ അവരുടെ ആഘോഷങ്ങളിൽ നടത്തും. അവരുടെ വാർഷികാഘോഷത്തിനും അല്ലാത്ത ആഘോഷം, നബിതങ്ങൾ ജനിച്ച വകയിൽ ഒരു വാർഷികാഘോഷമോ
ഒരു സന്തോഷമോ നമ്മുടെ മക്കൾക്ക് കിട്ടാറില്ലായിരുന്നു. അൽഹംദുലില്ല, 1989 കാലത്ത് സിറാജുൽ ഹുദക്ക് തറക്കല്ലിടുന്നതിന് മുമ്പ് ഇടയ്ക്ക് ചില സമയങ്ങളിൽ വന്ന് കുറ്റിയാടിയിൽ വന്ന് ഞാൻ മദഹുർ റസൂൽ പ്രഭാഷണം നടത്തി തിരിച്ചു പോകാറുണ്ടായിരുന്നു. നമ്മൾ സിറാജുൽ ഹുദ ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ അൽഹംദുലില്ല എല്ലാ മഹല്ലത്തുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദും മദഹും സലാത്തും കുട്ടികൾക്ക് മദഹ് ഗാനങ്ങളും ബൈത്തുകളും ബുർദയും ഒക്കെയായി വളരെ ഗംഭീരമായി നബിദിന പരിപാടികൾ നടക്കാറുണ്ട്. എന്നാൽ ഈ സിറാജുൽ ഹുദ സ്ഥാപിക്കാൻ വേണ്ടി, ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വർഷം തോറും റമദാനിൽ ഫുള്ളായിട്ട് ഞാൻ യു എയിലാണ് ഉണ്ടാകാറുള്ളത്. മറ്റ് സമയങ്ങളിലും ഇടക്കിടക്ക് വരും, റബീ ലെവൽ പ്രത്യേകിച്ചും വരും. ഇപ്പോൾ കഴിഞ്ഞ റമദാൻ മുതൽക്ക് യു എയിൽ വരാൻ സാധിക്കാത്ത ചുറ്റുപാടായി, ഇപ്പോഴും വരാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ